പണിക്കൂലി ചോദിച്ചതിന് ക്വാറി ജീവനക്കാർ ആക്രമിച്ചതായി പരാതി. ആക്രമണത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു. രാജഗിരി ബ്യൂമെറ്റൽസ് ക്വാറിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. തമിഴ്നാട് സ്വദേശിയായ തെന്നരശുവിന്റെ ഉടമസ്ഥതയിലുള്ള ഹിറ്റാച്ചി ഉപയോഗിച്ച് പണിയെടുത്ത കൂലി ചോദിച്ചതിനായിരുന്നു ആക്രമണം. ആക്രമണത്തിൽ പരിക്കേറ്റ തെന്നരശു, സഹപ്രവർത്തകൻ വീരമണി എന്നിവരെ പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണം തരാൻ മറക്കും കിറ്റാച്ചി വെച്ചിട്ടോ അന്നിട്ട് എന്നാൽ പഞ്ചായത്ത് വണ്ടി വരവും നാം വണ്ടി എടുത്ത് മാറ്റി വെച്ച അന്ന് സൈഡ് പോകൊണ്ട് ഏരി മേലെ പോയിട്ട് മരം മുറിഞ്ഞ് മേലെ കീഴൊടുക്കും അന്ന കോത്ത വെച്ചിട്ട് നാങ്കൾ സാറ്റുവിട്ട് കടലിൽ போய் சாப்பிட்டுட்டு போகும்போது எங்களை அடிச்சிட்டாங்க சார். ஏன் இவ்வளோ வராது? இந்த கெஸ்ட் ஹவுஸா? உன்னால தான் எனக்கு பிரச்சனை. உங்கள் வண்டி நின்றதுனால பஞ்சாயத்துக்காரங்க பிரச்சனை பண்ணி இப்போ எனக்கு பிரச்சனை ஆகி போயிடுச்சு அப்படின்ட்டு நேற்று போட்டு அடிச்சிட்டாங்க சார். எல்லாரும் சேர்ந்து சேர் எல்லாத்தையும் வச்சு நேற்று அடிச்சா തലക്കുൾപ്പെടെ സാരമായി പരിക്കേറ്റ വീരമണിയെ ICU പ്രവേശിപ്പിച്ചു. തെന്നരശൂ ചെറുപുഴ പോലീസിൽ പരാതി നൽകി. പണിക്കൂലി ഇനത്തിൽ 225,000 രൂപ തരാൻ ബാക്കിയുണ്ടെന്നും ഇത് ചോദിച്ചപ്പോഴാണ് ആയുധങ്ങളുമായി എത്തിയ അക്രമി സംഘം മർദ്ദിച്ചതെന്നും തെന്നരശു പറഞ്ഞു. നാങ്ക 11-ാം തീയതി 2-ാം മാസം 2023 വന്നേ. ഇപ്പൊ 10 നാളായിട്ട് കണക്ക് പത്ത് ടൈം പോയി. പൈസ കിട്ടാൻ നാളെ തരും ഇന്നേ തരും ഏമാറ്റിപ്പോയി. അത് എന്നു കേട്ടതുക്ക് നേരത്തെ ഹെൽപ്പറെ പിടിച്ച് അടിച്ച് ഇരുമ്പ് റാഡലെ പിടിച്ച് അടിച്ച് കയ്യും മുറിഞ്ഞ് ഇങ്ങനെ സ്റ്റിച്ചസ് പോട്ട് എല്ലാം പോട്ട് മുടിച്ചിരിക്കു. ഇപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കാം. ചെറുപ്പ സ്റ്റേഷനിലെ കംപ്ലൈൻറ്റ് പണിയിരിക്കാം. ഇനിയും പേയ്മെൻറ്റ് വന്ന പോട്ടില്ല. ക്വാറി പരിസരത്ത് വൻ ലഹരി സംഘം പ്രവർത്തിക്കുന്നതായും ഇവർ പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ.